വിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് വളരെ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന മഹാഭാഗ്യം ലഭിച്ചവർ എത്രയോ വലിയ പുണ്യം ചെയ്തവരാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിലെ അവസാന രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. 29-ാമത്തെ രാവ് ഇന്നാണ് ലൈലത്തുൽ ഖദ്ർ എങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഭാഗ്യഹീനരായി നമ്മൾ മാറരുത്. അല്ലാഹുവെ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇന്നീ രാത്രി നാം ചെയ്യേണ്ടുന്ന ഒരു ഇബാദത്ത്, ഒരു ചെറിയ ദിക്ർ ഉണ്ട്. ഈ ദിക്ർ നിങ്ങൾ ധാരാളമായി ചൊല്ലിയാൽ നിങ്ങളുടെ പാപം പൊറുക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മക്കളില്ലേ? കച്ചവട നഷ്ടത്തിലാണോ? മക്കൾ വഴിതെറ്റിപ്പോയോ? സമ്പത്തില്ലാത്ത പ്രയാസമുണ്ടോ? കടം കൊണ്ട് വലയുന്നുണ്ടോ? കച്ചവടങ്ങളിൽ നഷ്ടമുണ്ടോ? എന്ത് പ്രയാസവും മനസ്സിലുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും പറ്റിയ ഒരു ദിക്ർ, എന്താഗ്രഹമുണ്ടെങ്കിലും എന്ത് പ്രയാസത്തിൽ നിന്ന് രക്ഷ വേണമെങ്കിലും ഒരേ ഒരു ദിക്ർ ചൊല്ലിയാൽ അതൊക്കെ വീടുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ള. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, മുത്തുനബി പറയാണ് ഇസ്തിഗ്ഫാർ ആരെങ്കിലും പതിവാക്കിയാൽ, അസ്തഗ്ഫിറുല്ലാഹ അലീം, ആരെങ്കിലും പതിവാക്കിയാൽ, ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ ഉണ്ടല്ലോ അതൊക്കെ അല്ല നീക്കിത്തരും. എന്ത് വിഷമുണ്ടെങ്കിലും പടച്ചവൻ അത് നീക്കിത്തരും. വമിൻ കുല്ലി ളിഖിൻ മഖറജ, ഏതൊരു കുടുക്കിലാണോ നിങ്ങൾ പെട്ടുകിടക്കുന്നത് ആ കുടുക്കിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മോചനം തരും. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങളറിയാത്ത മാർഗങ്ങളിലൂടെ അല്ലാഹു തആല കണക്കില്ലാത്ത സമ്പത്ത് നിങ്ങൾക്ക് തരും, റിസ്ക് തരും. എവിടെന്നാണ് പടച്ചോനെ എൻ്റെ കടം വീട്ടിയത്, എങ്ങനെയാണ് റബ്ബേ എൻ്റെ കാര്യങ്ങൾ നടന്നു പോണത് എന്ന രീതിയിൽ നിങ്ങളറിയാതെ അല്ലാഹു തആല നിങ്ങളുടെ സമ്പത്തിൽ വർദ്ധനവ് തരും, നിങ്ങൾക്കെല്ലാ നന്മകളും ഭക്ഷണവും അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ള. മഹാനായ ഹസനുൽ ബസരി തങ്ങളുടെ അടുക്കല് ആളുകൾ എന്താവശ്യം പറഞ്ഞു വന്നാലും, മക്കളില്ല ഷെയ്ഖ് അവർകളെ, ദാരിദ്ര്യാണ് ഷെയ്ഖ് അവർകളെ, മഴയില്ല ഷെയ്ഖ് അവർകളെ, എല്ലാവരോടും പറയാം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കുമെന്ന. അപ്പം ശിഷ്യന്മാർ ചോദിക്കും, എന്താണ് ഷെയ്ഖുന എല്ലാവർക്കും ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞു കൊടുക്കുന്നത്? അതിൻ്റെ കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഓ ജനങ്ങളെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ലണേ, അല്ലാഹു പുറത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അല്ലാഹു തആല നിങ്ങൾക്ക് മഴ നൽകും. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്ത് തരും, ഇസ്തിഗ്ഫാർ കൊണ്ട് നിങ്ങൾക്ക് മക്കളെ തരും. വയജഅലുലക്കും ജന്നാത്തിൻ വയജഅലുലക്കും അൻഹാറാ, നിങ്ങൾക്ക് തോട്ടങ്ങളും നിങ്ങൾക്ക് പുഴകളും അല്ലാഹു തആല തരും. അപ്പം എന്ത് പ്രയാസത്തിനും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. ഏത് കുടുക്കിൽ നിങ്ങൾ കടന്നാലും, ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ട ഘട്ടത്തിലാണ് നിങ്ങളുള്ളതെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, ആ ഇസ്തിഗ്ഫാർ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങുമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുക. ഇനി എന്താ വേണ്ടേ? അപ്പോൾ വിശുദ്ധമായ ഒരു രാത്രിയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ രാത്രിയിൽ മാത്രമല്ല, ഇനിയൊരു ദിവസമേ ഉള്ളൂ, ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മാക്സിമം അല്ലേ വിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് കടന്നു പോകാൻ. അല്ല നമുക്ക് പുറത്തു തന്നില്ലെങ്കിൽ അവൻ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ കിട്ടിയിട്ട് റമളാനിൽ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം അല്ലേ? ഇത്ര വലിയൊരു ഓഫർ അല്ലാഹു തആല തന്നിട്ടും പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യം കെട്ട മനുഷ്യരാരാ? അതുകൊണ്ട് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും, നാളെ മറ്റന്നാൾ റമളാനാണെങ്കിൽ അതുപോലെ നാളെ രാത്രിയിലും മറ്റന്നാൾ പകലിലുമൊക്കെ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മുടെ പ്രയാസങ്ങൾ നീക്കുകയും മുറാദുകളെല്ലാം ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.